ഓ ഇതെന്ത് കയറ്റമാണ്! അയ്യോ നല്ല കാലാവസ്ഥ, ഞാൻ പേടിച്ചു. നീ എന്തിനാ പേടിക്കുന്നത്? ഞാൻ വിചാരിച്ചു മഴയാണ്. എല്ലാവർക്കും നമസ്കാരം, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുനെറ്റിക്കല്ലിലേക്കാണ്, അതെ, ജോസ്ഗിരിയിലെ തിരുനെറ്റിക്കല്ലിലേക്ക്. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് താവോറിലാണ്. താവോറിന്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ മേളിൽ കൊടുക്കാം, എല്ലാവരും പോയി കണ്ടിട്ട് വരിക. നമ്മൾ ഇന്ന് പോകുന്ന ഈ താവൂർ വഴിയാണ് പോകുന്നത്, കോഴിച്ചാല വഴിയും പോകുന്നതാണ് നമുക്ക്. അതെ, ഇതിൽ നമുക്കൊരു ഷോർട്ട് ഉണ്ട്, നമ്മുടെ വീടിൻ്റെ അടുത്തു നിന്നാണ്. അപ്പൊ നമ്മൾ ഈ വഴിയാണ് പോകുന്നത്. അപ്പൊ പിന്നെ നമുക്ക് വീഡിയോ കാണാം. നമ്മളിവിടെ ഇപ്പം ലിജിനേട്ടനുണ്ട് കേട്ടോ. ലിജിനേട്ടാ, ഹലോ. നമ്മുടെ നാട്ടിലുള്ള പുള്ളിയാണ് വഴി കാണിക്കുന്നത്. അപ്പോ അവിടെ എത്ര എന്ന് പറയുമ്പോ കുറെ ദൂരം ഉണ്ടോ? ഇല്ല ഇല്ല, നമുക്ക് കുറച്ച് ദൂരം വരെ വണ്ടിക്ക് പോകാൻ പറ്റും. പിന്നെ ഓഫ് റോഡാണ്, നല്ല ബൈക്ക് കയറിപ്പോ, സ്കൂട്ടിയിൽ കയറിപ്പോ ബുദ്ധിമുട്ടാണ്. അപ്പൊ നടന്നു പോകാൻ വലിയ കഷ്ടപ്പാടൊന്നും ഇല്ല, നടക്കാൻ പറ്റും. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും നടക്കാം, നിങ്ങൾ രണ്ടുപേരും നടക്കണം, ഞാൻ ഈ വണ്ടിക്ക് പോകും. ഓക്കെ ഓക്കെ, അത് പ്രശ്നമില്ല. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോവാം. നല്ല വ്യൂ അല്ലേ ഇവിടുന്ന്? അവിടെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്, ഉണ്ടോ? വെയിലടിക്കുന്നോണ്ട് ഒരു മഴക്കാറും ഷെയ്ഡൊക്കെ ആയതുകൊണ്ടാണ് കുറച്ച് വിസിബിലിറ്റി ഇല്ലാത്ത, ഇല്ലെങ്കിൽ നല്ല ഇത് കണ്ടതാണ്. അതെ അതെ, അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, എവിടെ? ഓർഗാനിക് ഫ്രൂട്ട്സ് ആണ്. ഓർഗാനിക് ഫ്രൂട്ട്സ്, ഹോം സ്റ്റേ സംഭവങ്ങളൊക്കെയാണ്. ടെന്റ് സ്റ്റേ ഒക്കെ ഉണ്ടല്ലേ? എല്ലാം ഉണ്ട്, പണ്ടേ ഉള്ളതാണ്. ഒരു എന്താ പറയാ, ഒരു പിന്നിവിടെ കുറെ ഇതുണ്ടെന്ന്, നമ്മുടെ സ്റ്റേ ചെയ്യാൻ വേറെ റിസോർട്ടൊക്കെ. നമ്മൾ അവിടെ നിന്ന് കണ്ട ബിൽഡിംഗ് റിസോർട്ടാണ്, ഫെറോസോണിക്കിന്റെ അവരുടെ റിസോർട്ടൊക്കെ, ഹോംസ് അങ്ങനെ എന്താ പറഞ്ഞിട്ട് റിസോർട്ടാണ്. മരിയേ സാന്റാ മരിയ, സാന്റാ മുക്കിയാണ് മാറിപ്പോയി. ഓ, ഇത് റിസോർട്ടാണ്, ആ താളെ കാണുന്നില്ല. അപ്പോൾ ഇവിടെ വന്ന് റിസോർട്ടൊക്കെ ഉണ്ട്, വരണ്ടവർക്ക് വരാല്ലേ. അതുവഴിയാണ് നമ്മൾ വന്നത്. ഓ, നേരെ ഇഷ്ടമായി. ജോസ്ഗിരി ജംഗ്ഷൻ. ഓക്കെ, ജോസ്ഗിരിന്ന് റൈറ്റ്. ഇല്ല
വേറെ വണ്ടി പോകും. ഇത് കഴിഞ്ഞ് സമയത്തെയാണ് നമ്മൾ പോണം. ഇത് കഴിഞ്ഞ് നടക്കണം. ഇത് നടക്കണം. വണ്ടി കയറൂല. അപ്പൊ നമ്മളിവിടെ എത്തി. ഇനി ഇങ്ങോട്ട് ഇനിയിപ്പോ ഇങ്ങോട്ട് വണ്ടി സ്കൂട്ടർ ഒന്നും പോകില്ല. പിന്നെ ലിജിനേട്ടന്റെ നല്ല വണ്ടിയായിട്ട് വരുന്നുണ്ട്. നമ്മൾ റോഡിങ് പറ്റുന്നതുകൊണ്ട് അതെ നമ്മൾ കുറച്ച് മുമ്പ് നടന്നു. പുള്ളിക്കാരൻ വണ്ടിയിൽ വരും. ആ നമ്മൾ നടക്ക തന്നെ, വേറെ വഴിയില്ല. ഇനി എന്തേലും നടക്കാനുള്ളതാ. അതെ. അപ്പൊ ഇവിടെ വരുന്നവര് ഓഫ് റോഡിങ്ങിനൊക്കെ പറ്റിയ റോഡാണ്. പുള്ളി പറഞ്ഞ നന്നായി. വണ്ടി കയറ്റി വരുന്ന ആകെ സീനായനെ. അതെ, ഓഫ് റോഡിങ്ങിനൊക്കെ പറ്റിയ റോഡാണ്. അതെ, ഇടിച്ച് പൊളിച്ച് മറിച്ചെടുത്ത് പോവാം. ഹിമാലയനും അതുപോലെ എന്താ പറയുക എക്സ്പൾസ് ഒക്കെ ഉള്ളവര് ധൈര്യമായിട്ട് വന്നു. ഒരു പ്രശ്നമില്ല, വന്ന് പൊളിച്ചു റൈഡ് എൻജോയ് ചെയ്യ. അതെ. ഓ സീൻ സീൻ സീൻ. നമുക്ക് പിന്നെ നടക്കുന്ന ഒരു വിഷയമല്ലാത്തോണ്ട് വിഷയമല്ല, വിഷയമേ അല്ല. പുള്ളിക്കാരൻ മുറിയില്ല, കയറി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് നോക്കാം ആ ഒരു ഓഫ് റോഡിങ് തകർച്ചയാണല്ലോ. പുള്ളി കയറി വരുന്നുണ്ട്. ഇതിനേട്ടം കയറി പോയി. കുറച്ച് ടാസ്ക് ആണേലേ. നമ്മൾ പുള്ളിയുടെ പോടുകയാണ്. നമുക്ക് ഷോട്ട് വേണം. ആവശ്യം മൂത്ത് പുള്ളിയുടെ വണ്ടിയുടെ പുറകെ ഓടി. ഒരാവശ്യമില്ലായിരുന്നു. പുള്ളിനെ കാണാൻ പോലും ഇല്ല. പുള്ളി അത് ദുനിയാവിലെത്തി. പറഞ്ഞിട്ടുണ്ട് ഇനി അവിടെ നിപ്പുണ്ടാവും പുള്ളിക്ക്. അയ്യോ കയറ്റത്തിൽ നിന്ന് ഓടണ്ടായിരുന്നു. പിന്നെ ആ സമയത്തെ ഒരു ആവേശത്തിൽ ഓടി. കുറേ നാൾ വീട്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഓടുമ്പോൾ ആ പുള്ളി ആരെയൊക്കെ കണ്ടുപിട്ടിട്ടുണ്ട് അവിടെ. സ്കൂട്ടി കയറ്റി. സ്കൂട്ടി സ്കൂട്ടിയും കയറ്റാം. അതെ, കുറച്ച് റിസ്ക്കാണ്. പറ്റുന്നവർക്ക് സ്കൂട്ടിയും കയറ്റാം. പക്ഷേ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതെ, ഒരു ആക്സസ് കൊണ്ട് കയറിയിട്ടുണ്ട്. ഇവിടെ ഉള്ള കാവുങ്ങന്തോപ്പല്ലേ. ആ സ്കൂട്ടിയൊക്കെ പോകുന്നുണ്ട്. ഓ ലീനേട്ടൻ മൂവി പോകുന്നുണ്ട്. വെള്ളം എടുത്തില്ലേ? നമ്മൾ പുറകെ പോകുന്നുണ്ട്. വെള്ളം എടുത്തായിരുന്നു. ഞാനിപ്പോൾ വരാൻ നേരത്ത് വന്നല്ലേ. അയ്യോ വെള്ളവും എടുത്തില്ല ഗൈസ്. പണി പാളി ഗൈസ്. നമ്മുടെ എവിടെ പോയാലും അങ്ങനെയാ, വെള്ളമൊന്നും എടുക്കാറില്ലേ. പക്ഷെ ഇന്ന് വെള്ളം ആ ഓടിയത് കൊണ്ടേ ഓടുന്നതിന് പറയത്തില്ലായിരുന്നു വെള്ളമില്ലെന്ന്. അയ്യോ ആവേശം മൂത്ത്. ഇവിടെ ആയിരുന്നുണ്ടല്ലോ. ഇവിടെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. കുടുത്തി പിടിച്ചു ഉണ്ടുണ്ട്. അത്യാവശ്യം ആൾക്കാരുണ്ട്. ഇപ്പോൾ വൈകുന്നേരം ഒരു 4 മണിയായില്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ടീമിനെ കണ്ടു. അതെ, ഒരു യൂട്യൂബേഴ്സ് രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നു. ആ ബിടെക് കപ്പിൾസ് എന്നാണ് അവരുടെ പേര്. ബിടെക് കപ്പിൾസ്. അവര് പൈനൂരുള്ള തലയടപ്പോടെ നിൽക്കുന്നു. വണ്ടി കയറ്റി കല്ലിൻ്റെ കൊണ്ടത് മുകളിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വണ്ടി വരുള്ളൂ. ഓ ഇനിയും പോവാ. അപ്പൊ ഇനി നടക്കണ്ടോ? പുള്ളി വണ്ടിയൊക്കെ പാറയുടെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അയ്യോ അതാ ആണോ? അയ്യോ വെള്ളം കിട്ടുന്ന കടവല്ലോ. ഞങ്ങള് വണ്ടിയുടെ കുറച്ച് ഷോട്ട് ഇട്ടാ വേണ്ടി ഓടിയതാ പറയാൻ. അയ്യോ മല എന്ത് ചെയ്യാ, മല ഇവിടെ. നമ്മൾ ഓടിക്കഴിച്ച് പകുതി വരെത്തി. വെള്ളത്തിന്റെ കാര്യം പറയാൻ മറന്നു. വരത്താണ് ദാഹം സഹിക്കൊയ്യാതെ. അവിടെ രണ്ട് ആൽബിനും ഫ്രണ്ടും. ആ അവരുടെ ഒരു കുപ്പി വെള്ളമൊക്കെ ആയിട്ടുണ്ട്. ഓ ഇത് കുറേ ഉണ്ടല്ലോ. കുറേ ഉണ്ട്. അവർ നമ്മൾക്ക് വെള്ളം തന്നെ സഹായിക്കും. അവരിറങ്ങുന്നല്ലേ. അവന് എടുത്തോളൂ. അവർ വെള്ളം എടുത്തോളം പറഞ്ഞു. അവരെവിടെ ഉള്ളോ? ചെമ്പന്തൊട്ടി. ചെമ്പന്തൊട്ടി. അപ്പം അവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. ചെമ്പന്തൊട്ടി നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. പയ്യന്നൂരിൽ നിന്ന് വന്നാണ് രണ്ട് ഒരു ടീം വ്ളോഗേഴ്സ് വന്നിട്ടുണ്ട്. ആ കപ്പിൾസ്. ആ കപ്പിൾസ്. ഇതിനേട്ടൻ പിന്നെയും പോവാ. പറയുന്നു പറയുന്നു.
ഇത് നമ്മൾ വലിയ പ്ലാൻ ചെയ്തൊന്നുമല്ലോ. അല്ലല്ല, നമ്മൾ വേഗം വന്നല്ലേ. ഓ, പുള്ളി അങ്ങ് പോയല്ലോ. പിന്നെ ഇവിടെ ആളുകളുണ്ട്. ആ, ആൾക്കാർ വരുന്നുണ്ട്. ചെറിയ മഴക്കാറൊക്കെ ഉണ്ട്. കുറച്ച് ഇനി ഞങ്ങൾ വേഗം പോയേക്കോ. ഇപ്പം ഇവിടെ വരെ വണ്ടി പോകുള്ളൂ. ഓ, ഇനി ഒരു കുത്തനെ കയറ്റാം. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഉണ്ട്. ഓ, ഇതെന്ത് കയറ്റമാണ്? അയ്യോ, കുത്തനെ ഉള്ള കയറ്റം കയറിക്കൊണ്ടിരിക്കുക. ഇവിടെ ഒരു തട്ടുകടയൊക്കെ ഉണ്ട്. തിരുനെറ്റി തട്ടുകട. എവിടെ നിന്ന്? ആ, ഓപ്പണാണ്. എല്ലാം ഉണ്ടെന്നറിയില്ല. ഇതൊരു ഇതൊരു വൻ കുത്തേറ്റം കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല. ഒരു ആറൊക്കെ എടുത്തിട്ട് വന്നാലേ ഹെവി ആയിരിക്കും. അവിടെ എത്താം. ആ, പട്ടിയൊക്കെ ഉണ്ടല്ലോ. പട്ടിയുണ്ട്. ഉപദ്രവകാരിയാണോ? തട്ടുകട ആരും ഇല്ല, ഓപ്പണല്ല. തിരുനെറ്റി ക്ലോസ് അല്ലേ? ആ, പാറയെ കാണുന്നുണ്ട്. ഇവിടെ പോത്തിനൊക്കെ ഇറക്കാൻ സ്ഥലമുണ്ട്. എടേ, നേരോ ഇതിനവരും കല്ലിൻ്റെ അടുത്തെത്തില്ലേ? ആണോ? ഓക്കെ. ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ, വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. അവിടെ ഒരു കുരിശൊക്കെ കാണുന്നുണ്ടോ? കാണുന്നില്ലേ? അവിടെയാണ് നമുക്ക് എത്തേണ്ടത്. പക്ഷേ ഇരുണ്ട് കൂടി തുടങ്ങി. ഇരുണ്ട് കൂടി എന്ന് പറഞ്ഞാൽ മഴ വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് മൊത്തം മങ്ങി. ഇവിടെ എന്തോ പണി എന്നൊക്കെ ഉണ്ടല്ലോ. ഫാമാണോ? അയ്യോ, ഈ മേളിൽ കയറാം. കുരിശൻ വീണ്ടും നടന്നു കയറുക. ഓ, ഫുള്ള് സീറ്റാണ്. നടന്ന് നടന്ന് പകുതി എത്തി. അടുത്തെത്താനായി. എന്താണ് പറയാനുള്ളത്? എന്ത് പറയാ, മടുത്തു. മേളിലൊക്കെ ആൾക്കാരുണ്ട്. കഥയ്ക്കുന്നുണ്ട്, സംസാരിക്കാൻ പറ്റുന്നില്ലേ? അതെ അതെ. പിന്നെ കുറച്ച് സ്പീഡ് കയറി കേട്ടോ, അതുകൊണ്ടാണ്. ഇതിനേട്ടം പയ്യ വരുന്നുള്ളൂ പുറകെ. ഭീമാകാരമായ പാറയൊക്കെ ഉണ്ട്. നമ്മുടെ വ്യൂ എടുത്തെത്താനേ. ഓ, ഇവിടെ കയറിയ എല്ലാം കാണാൻ തോന്നു കേട്ടോ. ആലക്കോട്, കൊതേരി, ചെറുപുഴ എല്ലാം. ഓ, ഗുഹയൊക്കെ ഉണ്ടല്ലോ. അടി നോക്കണേ, കല്ലിരിക്കുന്നേ. രണ്ട് കല്ലല്ലേ, എൻ്റെ ഇടക്കൊരു കല്ല്, ഇടക്കൽ ഗുഹ പോലെ. അത് പൊട്ടി വേണം. പുള്ളിനെ കാണുന്നില്ലല്ലോ. പുള്ളി വരും, പുള്ളി വരും. നമ്മൾ ടോപ്പിലെത്തി. പാറയുടെ മുകളിൽ കയറാൻ അല്ലേ? ആ, ഏണിയൊക്കെ വെച്ചിട്ടുണ്ട്. കയറി നോക്കാം. പക്ഷെ മടുത്ത് കേട്ടോ. കുറച്ച് നേരം നിന്നിട്ട് കയറാം. കുറച്ച് നേരം അവിടെയൊക്കെ ഉണ്ട്. നമ്മൾ കുറച്ച് നേരം ഇരുന്നിട്ട് വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഇരുന്നിട്ട് ഇപ്പം തന്നെ കയറാം. ഒന്ന് വെള്ളം കുടിക്കട്ടെ, കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് വരാം. പിന്നെ അവരാ വെള്ളം തന്നോണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ആ, നീ വാങ്ങി നന്നായി. കയറാം. അവിടെ മുകളിലോട്ട് കയറുവാണ്. സൂക്ഷിച്ചു പറഞ്ഞേ, എടുത്തോണ്ട് പറഞ്ഞേ. നീ എന്നെ കൊണ്ടുപോയി പറഞ്ഞ് വീഴുമെന്നറിയില്ല. ഞാനും പുറകെ വരുന്നുണ്ട്.
ഉയരം കൂടുന്തോറും പേടി കൂടും. ഇല്ല നീ പോ. വ്യൂ കാണുന്നുണ്ട്, മുകളിൽ കയറുന്തോറും വ്യൂ. വീണൊക്കെ മുകളിൽ കയറി ഒന്നും പറയില്ല. അയ്യോ താട്ടോ പേടിയത്. ഇത് ഇത് ഫുൾ ഈ ലോകം ഫുള്ളുണ്ടെന്ന് തോന്നുന്നു. ചുറ്റുന്നോ ഊ എടാ തണുത്ത കാറ്റല്ലേ. ഏ കുരിശ പിടിക്കണ്ട, അത് പൊട്ടിയിരിക്കും. ഇരുമിൻ്റെ ആണോ? കുറച്ച് എല്ലാം ഇതിലെല്ലാം പേരെടു ചേച്ചി കുളമാക്കിയിട്ടുണ്ട്. കുറച്ച് നമുക്കൊരു തലയൊക്കെ ഇങ്ങനെ കേറി വരുമ്പോൾ തലയൊന്നും ഇതായി. അവിടെ ഇരുന്നുണ്ട്. ഓ അങ്ങോട്ട് താഴെ പോയാ ലിജിനേട്ടനെ കാണുന്നില്ല. നോക്കണ്ട കേട്ടോ. അയ്യ അവിടെ നോക്കി വരും. എടാ അത് മഴ മഴയാണ് അവിടെ. മഴയടാ മഴ ഇപ്പൊ ഇങ്ങോട്ടും വരും മഴ. അവിടെ കാര്യത്തിനുണ്ട്. ഒരു രക്ഷയില്ല. നമ്മടെ എത്ര മല എടുക്കാലേ. ഒന്ന് രണ്ട് മൂന്ന് കേറി വരുന്നുണ്ട്. അടിപൊളിയല്ലേ. മസ്റ്റ് നല്ല തണുപ്പുണ്ട് കേറിയത്. മഴ ഓടി ഓടി വരുന്നുണ്ട്. അപ്പൊ നനി എന്ന് വെള്ളം കഴിഞ്ഞുള്ള ഉറപ്പായി. വേറെ വഴി പിള്ളേരൊക്കെ അഞ്ചാറ് പിള്ളേർ ടീംസ് ഒക്കെ വന്നിട്ടുണ്ട്. അതെല്ലാം നടന്നു കയറി. നമുക്ക് പിന്നെ സിമ്പിൾ ആണല്ലോ. പവറായിട്ട് കയറും. അവിടെ വീരാ അല്ലേ. അവിടെ ഇപ്പോൾ ഇവിടെ ഒരു വളരെ വിചിത്രമായ ഒരു എന്താണ് കാലാവസ്ഥയാണ്. അവിടെ വെയിൽ, ഇവിടെ മഴ. മഴ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടെ വരെ എത്തുമെന്നറിയില്ല. എത്തും. സൂക്ഷിച്ച് സൗണ്ട് വെക്കാം. ഇല്ല ഇവിടെ വരെ എത്തും തോന്നുന്നില്ല. എത്തുമോ? എത്തുമായിരിക്കും. കാറ്റുണ്ട്. അവിടെ പോയിരിക്കും. എന്ത് പോകുന്നു മഴയാണ്. മഴ മഴ ഇവിടെ എത്തട്ടെ. മനസ്സിലാവുന്നില്ല. മലയാളം കൊണ്ട് കേറിട്ട് രണ്ട് സ്റ്റെപ്പ് മുമ്പോട്ട് അവിടുന്ന് കേറി വരുമ്പോ ഇവിടെ തല കറങ്ങും. ഇതിലേതോ തെരുവുമരൊന്നും മനസ്സിലാക്കുന്നു. മറ്റേ ടവറ് സ്റ്റാച്ചു ഒന്നും കാണത്തില്ലേ. അതൊരു മറവിലുള്ള തെരുവുമര അവിടെയല്ലേ. കൊട്ടത്തടിച്ചതായിരിക്കും. കൊട്ടത്തടിച്ചതോ അതോ ബന്ധം വലുത്. അത് അത് അപ്പോ കൊട്ടത്തടിച്ചാണ്. ഫാമിലീസ് ഇഷ്ടംപോലെ വരുന്നുണ്ടല്ലോ. കൊള്ളാം കൊള്ളാം കൊള്ളാം. അടിപൊളി അടിപൊളി പുളി പുളി പുളി. ഫാമിലി ആയിട്ടുള്ള ആളുകൾ അവിടെ അതാ മഴവില്ല. മഴവില്ല് ഫോം ആയിട്ടുണ്ട്. നല്ല വ്യക്തമായിട്ട് മഴവില്ല് കിട്ടിയിട്ടുണ്ട്. ഇതുണ്ടോ അടിപൊളി. പെയ്യുന്നത് മഴയാണെങ്കിലും മഞ്ഞു പോലെയാണ് ഫീൽ ചെയ്യുന്നത് അല്ലേ. നല്ലോണം കാറ്റടിക്കുന്നുണ്ടല്ലേ. അവിടെ നന്നായിട്ട് പെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആൾക്കാരെ ചെറുതായിട്ടൊരു പൊടിപ്പൊടി മഴ കിട്ടുന്നു മൊത്തം ആളും. ഏതായാലും നന്നായി കേട്ടോ മഴ പെയ്തു. ഇല്ല അപ്പൊ സുഖം 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 സുഖമാണ് സുഖമായി. മഴവില്ല് പോകണം. അപ്പുറത്താണ് വെയിലും. അയ്യോ
എന്റെ ബീറോൾ കൂടെ എടുക്കട്ടെ. പിടിച്ചറച്ചോട്ടോ അയ്യോ, ഒരാളൂടെ പിടിച്ചോ. എടാ വിടലോട്ടോ, വീഴു. നമ്മളിത്ര നേരം ആയിട്ട് ഇതിന്റെ മുകളിൽ നിന്ന് ഇറങ്ങിട്ടില്ല. നല്ല കാറ്റ്, ഇറങ്ങാൻ തോന്നുന്നില്ല. നല്ല തണുത്ത കാറ്റ്. അത് നോക്ക്, ആ വിഴുന്നാമ്പുകൾ ആടുന്നത് നോക്ക്. ഫുള്ള് ആൾക്കാരായി പോ. പാറ നിറഞ്ഞു. അത്ര അത്ര ആളില്ല, അകലം വലിച്ചിട്ടുണ്ട്. സാനിറ്റൈസർ എടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ പറയണം. സാനിറ്റൈസർ ഉണ്ട്. അതെ, പിന്നെ അവിടെ ഏതൊക്കെയോ മല കാണുന്നുണ്ട്. അവിടെ കയറാൻ പറ്റിയ അടിപൊളിയായിരിക്കും. ട്രക്കിംഗ് ഉണ്ട്. പിന്നെ ലിജിനേട്ട മറ്റേ നമ്മുടെ ഇതില്ലേ, എന്താ നമ്മുടെ തലക്കാവ്, തലക്കാവ് പോകണോ? മടിക്കേരി, മടിക്കേരി പോകണം. ചട പോയിട്ടുണ്ടോ തലക്കാവ്? ഞങ്ങളൊരു ദിവസം ഗൂഗിൾ മാപ്പ് നോക്കി പോയേ. തലക്കാവരിയോ? ആ സൈഡിലായിട്ടാ മരത്ത് സാഹസികമായിട്ട് ഇറങ്ങാൻ പോവാ. നീ ഇതൊന്നും വീട് എടുക്കില്ല, അവന്റെ മാത്രമേ ഉള്ളൂ. അതെ അതെ, ആയിക്കോട്ടെ. അനന്ത് ഇറങ്ങുന്നുണ്ട്. പോരട്ടെ. ആ വെരി സിമ്പിൾ. നമ്മളെ ഇവിടെ ഒരു എന്തോ വ്യൂ പോയിന്റ് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു, പോയി നോക്കാം. ആ ആഹാ, ഫുള്ള് കാടാണല്ലോ. ഇനി ഇടുന്നതാണ് നല്ലത്. അവിടെയാണ് നമ്മളിപ്പോ കെയർ ചെയ്തത്. താഴെ ഇറങ്ങി കുറച്ച് സാനിറ്റൈസർ തരൂ. അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. മോത്ത് വെച്ചു. ഞാൻ മാസ്കിട്ടില്ലായിരുന്നു. തെന്നിപ്പോയോട്ട് വരട്ടെ. തെന്നിപ്പോയ പിന്നെ നോക്കണ്ട എന്നെ. അനന്തോ ഒന്ന് പിടിക്കൂ, സാനിറ്റൈസർ ഇറട്ടെ. നമ്മളെ താഴെ നിന്നിറങ്ങി വേറൊരു വ്യൂവിലെത്തി. അവിടെയായിരുന്നു നമ്മൾ ഇത്ര നേരം ഉണ്ടായിരുന്നു. ഇത്ര നേരം ഉണ്ടായിരുന്നു. കാറ്റടിക്കുന്നു. ഇവിടെ കാറ്റ് കുറവാ. ഇവിടെ കുറച്ചുകൂടെ ചൂടാ. ഓ, ഡേഞ്ചർ സോൺ. ഇവിടെ ഒരുപാട് പ്ലേസ് ഉണ്ട് കേട്ടോ ചുമ്മാ നടക്കാൻ. ഓ അയ്യോ, കാഴ്ചകളെല്ലാം കഴിഞ്ഞു. നമ്മള് എത്ര നേരം ഇവിടെ ഇരുന്ന് അറിയോ? ഒരുപാട് നേരം നമ്മൾ ഇവിടെ ഇരുന്നു. ഹലോ വർത്തേ. നല്ല ആ പാറയുടെ മുകളിലെ കുരിശിന്റെ എവിടെയാണേലും എത്ര നേരം ഇരുന്നു. പിന്നെ തണുത്ത ഒരു കാറ്റൊക്കെ ആയതുകൊണ്ട് നല്ല സുഖം ഉണ്ടായിരുന്നു. മഴ വരുന്നുണ്ടായിരുന്നു, പക്ഷെ മഴ പോയി. ഇപ്പൊ വെയിൽ വന്നു. അനുകൂല കാലാവസ്ഥ. കേറിയപ്പം പ്രതികൂലമായിരുന്നു. നമ്മള് അറിയാം, കണ്ടല്ലോ മടുത്ത് ഒരു ഇതായിരുന്നു. അവിടെ ഇപ്പോഴും ആൾക്കാരൊക്കെ ഉണ്ട്. പുറത്തുനിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അത് ഫാമിലീസ് കുറെ വരുന്നുണ്ട്. അതെ, ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്.
നമ്മുടെ കൊട്ടത്തിരച്ചിലൊന്നും ഫാമിലി കേറൂല, ഫാമിലി കേറൂല, കൂടുതൽ പയ്യന്മാരാ. കൊട്ടത്തിലൊക്കെ കാരണമെങ്കിൽ കുറച്ച് പണിയാണ്, അതുകൊണ്ടായിരിക്കും. താഴ്ചയായിട്ട് കാണാം. നമ്മൾ നടന്നു താഴെ എത്തി. വണ്ടി വരുന്നത് ഇതിനേട്ടൻ്റെ ബൈക്കൊക്കെ ഇവിടെയുണ്ട്. ഇവിടെ പിന്നെ ആ ഫാമിലീസ് വന്ന ജീപ്പൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ പോത്തുകളുണ്ട് ഇവിടെ. അറക്കം കൊണ്ട് നിർത്തിയേക്കുക. ഓ, എന്താണ് നോക്കുന്നത്? നമ്മുടെ വണ്ടി താഴെയല്ലേ, നമ്മളിനി നടക്കണം. അവരിറങ്ങി വരുന്നേ ഉള്ളൂ. അധികമാണ് ചേട്ടൻ കിട്ടു. നമ്മളിനി പുറകെ നടക്കണം. അതെ, ഓഫ് റോഡ് എടുക്കും. ഓഫ് റോഡ് കിങ്. എക്സ്പ്ലോസും കൊണ്ട് വന്ന അല്ലെങ്കിൽ ഹിമാലയനും കൊണ്ട് വന്ന അധികം നടക്കണം. നമ്മളിനി താഴോട്ട് നടക്കണം. അതെ, നമ്മുടെ വണ്ടി താഴെയാണ്. അപ്പോൾ തിരുനെറ്റിയിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു. ഇത്ര വൈബ് പ്രതീക്ഷയില്ല. ആ കല്ലിന്റെ മുകളിലോട്ട് എനിക്ക് നല്ല കല്ലിന്റെ മുകളിലോട്ട് നമ്മൾ കേറി കേറി അങ്ങ് വരുമ്പോ ഒരു തണുപ്പുണ്ടായിരുന്നു. ഇപ്പോഴും ആ തണുപ്പുണ്ട്. ഓ, നമ്മൾ കേറുന്ന സമയത്ത് മഴ പെയ്യുന്നൊന്നും ഇല്ലായിരുന്നല്ലോ. കേറി കഴിഞ്ഞ ഒരു മഴയങ്ങ് വന്നു, പിന്നെ തണുത്ത കാറ്റും, പിന്നെ ഒരു രക്ഷയില്ല. നമ്മളപ്പോൾ തിരിച്ചിറങ്ങി, അവിടെയായിരുന്നു നമ്മൾ പോയിരുന്നത്. അതിലൊക്കെ ഇറങ്ങി നമ്മൾ പകുതി വഴി ഇങ്ങനെ കറങ്ങി ഇനി വന്നു. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ തിരുനെറ്റിക്കല്ലിലെ വിശേഷങ്ങൾ. അതെ, അതിവിടെ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഇതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണും കൂടെ എണേബിൾ ചെയ്യുക. അതെ, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ എണേബിൾ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതെ, അപ്പോൾ ലിജിനേട്ടൻ താങ്ക്സ്. ബൈ ബൈ ബൈ. ഓക്കെ.